നമസ്കാരം, ലേഡീസ് മാനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് കണ്ടന്റ് ക്രിയേറ്റർ, പാട്ടുകാരി, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളൊക്കെ നൽകാൻ പറ്റുന്ന, കോമഡി ഒരുപാട് ചെയ്യുന്ന, പാരഡി ഒരുപാട് ചെയ്യുന്ന ഗായത്രി. ഗായത്രി, സ്വാഗതം ലേഡീസ് മാനിലേക്ക്. ഗായത്രി, എപ്പോഴും ഗായത്രിയെ കാണുമ്പോൾ ചോദിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്ന ആദ്യത്തെ ചോദ്യം, എങ്ങനെ അവരുടെ കൂടെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം എല്ലാവരും ഒന്നിനൊന്നിനെ ട്രോളുന്ന ആളുകളാണ് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രോളുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് ഈ ആമ്പിള്ളേരുടെ കൂടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? എങ്ങനെ ഈ കണ്ടന്റ് ക്രിയേഷനിലേക്ക് എത്തിയത് ഗായത്രി? എത്തിയത് ഞാൻ വഴിതിരിഞ്ഞ് ഇങ്ങ് എത്തിപ്പോ. ഞാന് കഥയായിട്ട് പറയാനില്ലേ, ധാരാളം. ഓക്കെ, അപ്പൊ ഞാന് കഴിഞ്ഞ വർഷം പി ജി പഠിക്കാനായിട്ട് പോയതാണ്. അപ്പോ എനിക്ക്, ഞാൻ ബി എഡ് കഴിഞ്ഞതാണ്. അപ്പൊ ബി എഡ് കഴിഞ്ഞിട്ട് എനിക്ക് പി ജിക്ക് ജോയിൻ ചെയ്യാൻ പോയത്. അപ്പം ബി എഡിന്റെ ഞങ്ങളുടെ ടി സി പിന്നെ കിട്ടത്തുള്ളൂ. അപ്പോ അപ്ലൈ ചെയ്യേണ്ട സമയമായി പി ജിക്ക്. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്തു, പക്ഷെ ടി സി ഇല്ലാത്തതും കൊണ്ട് എനിക്ക് രണ്ട് കോളേജിൽ കിട്ടിയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അവന് ഭയങ്കര വിഷമമായിരുന്നു. നല്ല കോളേജ്, ഈ ട്രിവാൻഡ്രത്ത് തന്നെ നല്ല കോളേജിലാണ് കിട്ടിയത്. ഭയങ്കര വിഷമമായിരുന്നു, ഞാൻ ഈ ഒരു വർഷം വെറുതെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിനീത് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, അപ്പോൾ ആ പുള്ളിക്കാരൻ ഷോർട്ട് ഫിലിം ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ, എനിക്കൊരു ഒരു കോംപ്ലക്സ് ഉണ്ട്, എന്നെ കാണാൻ കൊള്ളത്തില്ല, അങ്ങനെയൊക്കെ ഒരു ഒരു കോംപ്ലക്സ് ഉണ്ട്. എന്താ വെച്ചാൽ ക്യാമറയിൽ എങ്ങനെയായിരിക്കും, അല്ല ഇപ്പം ഒരു മാറി വരുന്നു. ആ പിന്നെ ഏതൊക്കെ ആംഗിളിലാണ് ക്യാമറ വയ്ക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇപ്പം മാറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇല്ല, എനിക്ക് വീട്ടിൽ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു, എന്താ പറയുക, നമുക്ക് നോക്കാം, ആ അമ്മയോട് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. അപ്പം അമ്മ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. അപ്പം അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പ്രശ്നമില്ല. അമ്മ പറഞ്ഞു, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മീൻസ് ഇങ്ങനെയൊക്കെയല്ലേ ഓരോ അവസരങ്ങൾ കിട്ടുന്നത്. അപ്പം നീ ആയിട്ട് എന്നിട്ട് നീ പോയി നോക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ പോയി നോക്കാമെന്ന് വിചാരിച്ച എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് ഞാൻ പോയി. അവിടെ വെച്ചാണ് നമ്മളുടെ ഈ ക്രൂവിനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഷോർട്ട് ഫിലിം അല്ലായിരുന്നു, ഒരു ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ വീഡിയോ എടുത്തു കഴിഞ്ഞ് പിന്നെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വിഷ്വൽ മച്ചാൻ അദ്വൈത് എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ, പുള്ളിക്കാരനാണ് ഈ ഗ്രൂപ്പ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചു, വീഡിയോ ഇങ്ങനെ റീൽസ് ചെയ്യാൻ താല്പര്യമുണ്ടോ, സമയമുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ, എനിക്ക് സമയമുണ്ട്, ഞാൻ ഒരു വർഷം വെറുതെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ, ഞാൻ ഒരു ദിവസം അമ്മയും കൊണ്ട് പോയി. അപ്പോൾ അമ്മയ്ക്ക് എല്ലാവരും കാണണമല്ലോ, എങ്ങനെയൊക്കെയാണ്, ആമ്പിള്ളേരല്ലേ, ആമ്പിള്ളേരുടെ കൂടെ വിടയല്ലേ, അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയണമല്ലോ. അപ്പോൾ അമ്മ ചെന്നു, അമ്മ എല്ലായിടത്തും വർത്തമാനമൊക്കെ പറഞ്ഞു, അമ്മയ്ക്ക് ഇഷ്ടമായ നല്ല പിള്ളേരാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പോയി തുടങ്ങി. പിന്നെ ഈ ഒരു വർഷം കൊണ്ടാണ് ശരിക്കും പറഞ്ഞു ഞാൻ പുറം ലോകമൊക്കെ കാണുന്നത്. അതുവരെ ഇല്ല, കൂട്ടിലിട്ട തത്തേ പോലെ ആയിരുന്നു. ആ അത്രയും നാൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് അടിച്ചു പൊളിച്ച് എല്ലാവരുമായിട്ടും. ഈ ആദ്യം ഗായത്രിയെ അപ്രോച്ച് ചെയ്യുന്ന ഒരാള് ഇങ്ങനെ താല്പര്യമുണ്ടോ അഭിനയത്തിനെന്ന് പറഞ്ഞ താല്, നമ്മൾ വെറുതെ ഒരാളോട് ചോദിക്കില്ല, നമ്മുടെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടും അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ അറിഞ്ഞിട്ടും ഒക്കെ ആയിരിക്കും. അപ്പൊ നേരത്തെ ഈ ടിക്ടോക്ക് ഒക്കെ ആയിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ടിക്ടോക്ക് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ചെറിയ ഫ്രണ്ട്സിന്റെ കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നല്ലാതെ, ഞാൻ അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോസ് അങ്ങനെ ചെയ്യും. എനിക്ക് ഭയങ്കര മടിയാ, ഇല്ലെങ്കിൽ ഫിൽട്ടറൊക്കെ ഇഷ്ടംപോലെ കയറ്റി കയറ്റി ആയിരിക്കും ഞാൻ ഇടുന്നേ. ഞാൻ സജീവമല്ലായിരുന്നു. പ്രശ്നം, മെയിൻ പ്രശ്നം ഇതായിരുന്നു, എന്നെ ക്യാമറയിൽ കാണാൻ കൊള്ളാം, എങ്ങനെ ഇരിക്കും, ആൾക്കാരെന്തെങ്കിലും കൊള്ളത്തില്ലെന്നെങ്കിലും പറയുന്നു. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യുന്നെങ്കിൽ തന്നെ ഒരു ഫേസ് നല്ല ഭംഗിക്ക് ഇരിക്കുന്ന സമയത്ത് ചെയ്യത്തുള്ളായിരുന്നു. ഇപ്പൊ പക്ഷെ ഒരുവിധം മാറ്റമുണ്ട്. ഇപ്പൊ ആൾക്കാരിപ്പം നമ്മളെ എല്ലാരും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇപ്പൊ കുറച്ചു പേർക്ക് നമുക്ക് ഇഷ്ടമല്ലാത്തവരും ഉണ്ടാവും. അപ്പൊ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല. പക്ഷെ അവിടെ നിന്ന് ഇപ്പൊ ഗായത്രി എന്ന് പറഞ്ഞാൽ അറിയുന്ന, ഇപ്പം നമ്മൾ ഫോട്ടോ കാണിച്ചാൽ പെട്ടെന്ന് ആ ഗായത്രി, ചിലപ്പോൾ പേര് പറഞ്ഞ് അറിഞ്ഞു വരുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഫോട്ടോ കാണിക്കുമ്പോൾ ആ അറിയാമെന്ന് പറയുന്ന ആളുകൾ, അപ്പൊ അത് അതിലേക്ക് ഇറങ്ങി എത്തിയപ്പോൾ അല്ലെങ്കിൽ അവരെ ഇങ്ങനെ റെസ്പോൺസ് കിട്ടുമ്പോൾ ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ പുറത്തിറങ്ങുമ്പം, ഇപ്പം പണ്ടൊക്കെ നമ്മൾ പുറത്തിറങ്ങി ആർക്കും അറിയത്തില്ല അത്ര, പക്ഷെ ഇപ്പൊ പുറത്തിറങ്ങിയാൽ കുറെ പേർക്ക് അറിയുന്നുണ്ട്. കുറെ പേര് വന്ന് ഈ കുഞ്ഞു പിള്ളേർ വരെ വന്ന് നമ്മൾ സെൽഫി എടുക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ അത് എല്ലാരും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ പവർ ഓഫ് സോഷ്യൽ മീഡിയ അല്ലേ. അതെ അതെ. അപ്പൊ സ്വന്തമായിട്ട് ചാനലുണ്ട്? ഞങ്ങൾ അഞ്ചു പേർക്ക്, ഞങ്ങൾ ടീമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും അഞ്ചായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇൻഡിവിജ്വൽസ് ആണ്. ഇപ്പം
ഗ്രൂപ്പായിട്ട് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. അഞ്ച് പേർക്കും അഞ്ച് യൂട്യൂബ് ചാനലും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഓരോ, ഇപ്പൊ എന്റെ ചാനലിലെ വീഡിയോസ് എന്റേതായിട്ടുള്ള ക്രിയേഷൻ, അങ്ങനെ അങ്ങനെ അഞ്ചു പേരുടെ. ഈ കൂടെ ഉള്ള ആൺപിള്ളാരുടെ അവരുടെ ഒരു ക്യാരക്ടറൊക്കെ എങ്ങനെയാണ്? ഈ പല റീലിലും കാണുന്നത് പോലെ ഇങ്ങനെ അടിക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാനൊരു പെങ്കൊച്ചാടാ എന്നൊക്കെ പറയുന്ന റീലൊക്കെ ഉള്ളത്, ഇത് നിങ്ങൾ ശരിക്കും നിങ്ങൾ അങ്ങനെയാണോ? ഏകദേശം എന്ന് വെച്ചാ അവരങ്ങനെയാണ്. നമ്മളെല്ലാരും അങ്ങനെ തന്നെ. എന്നെ ഒരു പെണ്ണായിട്ടൊന്നും കൂട്ടിയിട്ടില്ല. പക്ഷെ അതാണ് രസവും അല്ലേ? എന്താ തോന്നുന്നത്? അങ്ങനെ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പിന്റെ കൂടെ പോകുമ്പോ നമ്മളെപ്പോഴും സ്ത്രീ പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ഗ്രൂപ്പിന്റെ കൂടെയാണ് നോർമലി, അങ്ങനെയാണ്. പക്ഷെ നിങ്ങളുടെ ഒരു ഇത് വരുമ്പോഴത്തേക്കും ഒറ്റ പെങ്കൊച്ചാണ് ഇത്രയും പേരുടെ കൂടെ പോകുന്നു. വേറൊരു വലിയ കാര്യം ഹ്യൂമർ, അത് സ്ത്രീകൾ അങ്ങനെ വലുതായി കൈകാര്യം ചെയ്യുന്ന, നമുക്കൊരു കൽപ്പന ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഒരുപാട് പേര് സിനിമയിലാണെങ്കിലും ഉണ്ട്. അപ്പൊ ഹ്യൂമർ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു അത് വലിയൊരു അനുഗ്രഹമാണ്. ഒന്ന് ടൈമിങ്, പിന്നെ ഒന്ന് പാളിയാൽ അത് ചളിയായിട്ട് മാറും, അങ്ങനെ കുറെ ട്രോള് കിട്ടും. അപ്പൊ അതിനെങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത്? അവരുടെ ഒരു ഹെൽപ്പ്, നിങ്ങളുടെ ഒരു ഷൂട്ടിന്റെ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് പറയാമോ? അത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന, വീഡിയോ കണ്ടിട്ടല്ല, വീഡിയോ എടുക്കുന്ന സമയത്താണ് നമ്മൾ കുറെ അധികം ചിരിക്കുന്നത്. കാര്യം നമ്മൾ കൈനിട്ട് ഇംപ്രൂവൈസ് ചെയ്ത് കുറെ കാര്യങ്ങൾ, ചിലതൊന്നും ഇടാൻ പറ്റത്തില്ല നമുക്ക് വീഡിയോയില്. ചിലത് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്താണ് വീഡിയോസ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. ചില വീഡിയോസ് ഔട്ട് വരുമ്പോൾ അത്രയും ചിരി വരത്തില്ല നമുക്ക്. പക്ഷെ നമ്മൾ ആ എടുക്കുന്ന സമയം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അങ്ങനെ മനസ്സിൽ നിൽക്കുന്ന ഏറ്റവും നന്നായി എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് എന്തായിരിക്കും? അതിപ്പോ ആളുകളോട് പറയുമ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനമായിരിക്കും, പക്ഷെ അതിന്റെ പിന്നിൽ ഇത്രയേ ഉണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ മെമ്മറൈസ് ആയിട്ട് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സാധനം എന്താണ്? ആൾക്കാര് എല്ലാവർക്കും എല്ലാ ഓഡിയൻസിനും എല്ലാം ഇഷ്ടമല്ല. ഞങ്ങള് സ്പൂഫ് ഒക്കെ ചെയ്യാറുണ്ട്, ഈ ബാഹുബലി, മായാവി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതിനൊക്കെ കുറേ നെഗറ്റീവ് വരാറുണ്ട്. അതൊക്കെ അതെ. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴ് കൊറേ നെഗറ്റീവ് വരാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ കെട്ടി ഇവിടെ റോഡിൽ നിന്നാ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, അവര് വീടൊക്കെ അടുത്തായതുകൊണ്ട് എല്ലാവർക്കും അറിയാം പട്ട് കേസുകളാണെന്ന് അറിയല്ല. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ മൈൻഡ് ചെയ്തില്ല. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാകുമ്പോ അവര് എന്ത് സംഭവം ഇത് എന്ന് വിചാരി. നമ്മൾ ഈ കെട്ടി മുണ്ട ലുങ്കിയൊക്കെ ഇങ്ങനെയൊക്കെ കെട്ടിയൊക്കെയാണ് ചെയ്യുന്നത്. അത് രസമാ. അത് എബിൻ ചേട്ടന്റെ വീഡിയോസ് ഒക്കെ നമ്മൾക്ക് കൈ നിന്നിട്ട്, ഓരോരുത്തരുടെ വീഡിയോയും ഓരോ ടൈപ്പാ. ഇപ്പൊ ചിലര് വീഡിയോ സെറ്റ് ചെയ്ത് കൊണ്ടുവരും, അതായത് എന്റെ വീഡിയോ ഇങ്ങനെയാണ്, ഇന്ന പോലെ അഭിനയിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്ന പോലെ അഭിനയിക്ക, ഇന്ന പോലെ ഡയലോഗ് പറയാ എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. ചിലർ പറയും നിങ്ങൾ കയ്യിൽ നിന്ന് കുറച്ച് ചേച്ചി ഇട്ടോ എന്ന് പറയും. പക്ഷെ എബിൻ ചേട്ടന്റെ വീഡിയോസിൽ പറയും എന്താന്ന് വെച്ചാ ചെയ്തു, നിങ്ങളെ കയ്യിൽ നിട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഫ്രീഡം, ഫുൾ ഫ്രീഡം ആണ്, നമുക്ക് എന്ത് വേണോ ചെയ്യാം. അങ്ങനത്തെ വീഡിയോസ് ആണ് എബിൻ ചേട്ടൻ്റെ. അപ്പം നമ്മൾ കൊറേ എൻജോയ് ചെയ്യുന്ന പുള്ളിക്കാരന്റെ വീഡിയോ എടുക്കുന്ന ടൈമില്ല. പിന്നെ വീഡിയോ എടുക്കുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പും. നമ്മള് ഒരാളെ വീഡിയോ എടുക്കുമ്പോൾ ബാക്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഓപ്പറാൻ കാണിക്കും, അത് കട്ട് ചെയ്ത് അടുത്ത് എടുക്കുമ്പോൾ വീണ്ടും അതേപോലെ ചെയ്യും. ഞാൻ ചോദിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ കണ്ടന്റ്സ് കൊണ്ടുവരും, നിങ്ങൾ ഓരോരുത്തരും ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ ഓരോരുത്തരുടെ ഇതിലാണ് ഷെയർ ചെയ്യുക, അങ്ങനെയാണോ? അല്ലല്ല, ഇപ്പം എനിക്ക് എന്റെ, നമുക്ക് ഓരോ ദിവസം ഓരോരുത്തരുടെ ഡേ ആണ്. ഓ, ഇപ്പൊ ഇന്ന് എന്റെ ഡേ ആണെങ്കിൽ സാധനമൊക്കെ വെളിവിടുന്നതിന്റെ കുഴപ്പമുണ്ടോ? നിങ്ങളുടെ സീക്രട്ട് ആയിട്ടുള്ള എല്ലാരും അങ്ങനെ തന്നെയായിരിക്കും. കണ്ടന്റ് ക്രിയേറ്റർ എല്ലാരും പറയും, ഞങ്ങൾ സാധാരണക്കാർ കേക്കട്ടെ എങ്ങനെയാന്ന്. ആ, അത് നമ്മൾ ഇപ്പൊ പലർക്കും പല ഇതുണ്ടാവും. നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ഡേ വീതമാണ് ഇപ്പൊ ഇന്ന് ഞാൻ എടുത്തു കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് കൂടെ എടുക്കാം. അപ്പോ പിറ്റേ ദിവസം വേറെ കണ്ടന്റ് ഗായത്രിയാണോ കൊണ്ടുവരുന്നത്? ആ, അതെ. അഞ്ചു പേർക്കും അഞ്ച് ദിവസം കൊണ്ടിട്ടാണ്. അപ്പം പിന്നെ റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ആഡും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വരുമ്പോ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകും, അത്രേ ഉള്ളൂ. ആഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ ആഡ്സ് ചെയ്യുമ്പോ അല്ലെങ്കിൽ കൊളാബ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു സാഹചര്യത്തിലല്ലേ നമ്മൾ നിൽക്കുന്നത്? കാരണം നമുക്ക് എത്രത്തോളം വിശ്വാസ്യത ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ അറിയണം, അതിന്റെ അതെങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ച് നേരത്തെ അറിഞ്ഞിട്ടൊക്കെ. അതിനെങ്ങനെയാ സെലക്ഷൻ എങ്ങനെയാ നിങ്ങളുടെ? അത് നമ്മള് നേരത്തെ ചെയ്ത ആൾക്കാരുണ്ടാവും. ഇപ്പൊ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ തന്നെ നേരത്തെ ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പൊ ഞങ്ങൾ ചോദിക്കും, ഇപ്പം എടാ എത്ര റേറ്റിനാണ് ചെയ്തത്, എടാ എത്ര റേറ്റിനാ ചെയ്തേ, എങ്ങനെയാണ് ഇവരെ, എങ്ങനെയാണ് സംഭവം, ജെനുവിൻ ആണോ എന്നൊക്കെ നമ്മള് തിരക്കും. തിരക്കിയിട്ട് ആ ഓക്കെ കുഴപ്പമില്ല, ജെനുവിൻ ആണ്ടി, ഇത്ര രൂപയ്ക്കാണെന്ന് പറയുമ്പോ ഓക്കെ
അതുപോലെ പാട്ട്, ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞു പാട്ടുകാരി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പാട്ട് പാട്ടുകാരി, വലിയ പാട്ടുകാരി, എന്നാലും പാടും അല്ലെ, പാടുന്ന ആളാണ്. പിന്നെ ഈ പാരഡി, പാരഡി ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങളിപ്പോ, അപ്പൊ അതിൽ ഏറ്റവും ക്ലിക്ക് ആയിട്ടുള്ള ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാമോ? അത് അനന്തനും ഞാനും കൂടെ പാടിയ പാട്ടാണ്, ഞാൻ ഒറ്റയ്ക്ക്. എന്നാലും ചെറുതായിട്ട്, അതല്ല എങ്കിൽ നോർമൽ ഒരു പാട്ട് ഞങ്ങൾക്ക് പാടി തന്നാലും ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടും. എന്റെ തൊണ്ട വയ്യ, എനിക്ക് പനി കഴിഞ്ഞിപ്പോ അപ്പൊ ക്ഷമിക്കണം, എന്തെങ്കിലും ഉറപ്പായിട്ടും ക്ഷമിച്ചിരിക്കുന്നു. ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ. ഓ മതി, ശ്വാസം കിട്ടുന്നില്ല എനിക്ക് തോന്നി. അപ്പം പാട്ട് നേരത്തെ പാടുമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഈ ഇതല്ലാതെ ഇപ്പൊ അഭിനയം അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ അല്ലാതെ എന്തെങ്കിലും ഹോബീസ് വേറെ ഉണ്ടോ, ഡാൻസിങ്? അങ്ങനെ ഞാന് പണ്ട് പാട്ടും വയലിനും ഡാൻസും ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഞാൻ എല്ലാം പകുതി വെച്ച് നിർത്തിയിട്ട് വരുന്ന ഒരു പരിപാടിയാണ്. നഖം വെട്ടാൻ പറഞ്ഞപ്പോ വയലിൻ പഠിത്തം നിർത്തി. അങ്ങനെയൊക്കെ ഭയങ്കര, അയ്യോ അല്ല അല്ല അല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ യൂട്യൂബൊക്കെ നോക്കി എന്റെ സ്കിന്നും എല്ലാം ഞാൻ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് മടി ചോദിക്കാൻ വരുമായിരുന്നു. അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേഷനിലേക്ക് വരുമ്പോ നമ്മൾ കുറച്ചുകൂടെ ഫേമസ് ഒക്കെ ആവുമ്പോൾ നമ്മൾ കുറെ കൂടെയൊക്കെ ഡ്രസ്സിങ്ങിലും എല്ലാം ഔട്ട്ഫിറ്റിലൊക്കെ ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ, അങ്ങനെ എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല, എന്റെ ഔട്ട്ഫിറ്റും എന്റെ എല്ലാ കാര്യങ്ങളും അമ്മയാണ്. അമ്മ എനിക്ക് പുറത്ത് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കുറവാ, കുറവെന്നല്ല എനിക്ക് വലിയ എനിക്ക് താല്പര്യമില്ല. എന്നുവെച്ചാ അമ്മ പറയും ഈ ഡ്രസ്സ് കൊള്ളാം എന്ന് പറയുമ്പോ അത് മേടിക്കും. കാര്യം വെച്ചാൽ അമ്മയാണ് എന്റെ എല്ലാം, എന്റെ കോസ്റ്റ്യൂം എല്ലാം അമ്മയാണ് നോക്കുന്നത്. കാര്യം എനിക്ക് അതാണ് എനിക്ക് കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അമ്മ ചെയ്യുമ്പോഴാണ്. അമ്മ സെലക്ട് ചെയ്ത് ആയത് കൊള്ളാം. അമ്മയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് അല്ലേ? അമ്മ സപ്പോർട്ടാണ്. അപ്പൊ അമ്മ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് എന്താ അഭിപ്രായം പറഞ്ഞത്? അമ്മയെ കാണിച്ചപ്പോ എന്താ പറഞ്ഞത്? അമ്മ പറഞ്ഞു ഇത് കൊള്ളാലോ നീ ചെയ്യോ. അമ്മക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഇഷ്ടമാണ്. ഗായത്രി, എല്ലാവരുടെയും മിക്കവാറും എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല, ഒട്ടുമുക്ക ആളുകളുടെയും 90% ആളുകളുടെയും വലിയ ആഗ്രഹം ഈ റീലൊക്കെ ചെയ്യുന്നവരുടെ സിനിമ തന്നെയായിരിക്കും. ബിഗ് സ്ക്രീൻ മനസ്സിലുണ്ടോ? നമ്മുടെ ഭാഗത്ത് ട്രൈ ചെയ്യുന്നുണ്ടോ? ചിലർ ഇങ്ങോട്ട് വരും എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോ ഞാനായിട്ട് ട്രൈ ചെയ്യുന്നില്ല. ഇപ്പം ഞാനെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിലോട്ട് മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് പോയാല് ഇൻ കേസ് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് എനിക്ക് അതിന് പറ്റാതിരുന്ന എൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത് ഫുൾ ബ്ലാങ്ക് ആയി പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ പി ജി ചെയ്യുന്നുണ്ട് ഇപ്പോ. അപ്പൊ പി ജി ഞാൻ പഠിത്തവും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുപോയിട്ട് പി ജി കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അത് അത് അങ്ങനെയാണ് ഞാൻ ഇപ്പൊ പോകുന്നത്. പഠിത്തവും വേണം, ഇതും വേണം. പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാലും നമുക്ക് നോക്കാമല്ലോ. ഇപ്പൊ നമ്മള് സേഫ് ആണെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമല്ലോ. ഇപ്പൊ ഞാൻ ബി എഡ് കഴിഞ്ഞ എനിക്ക് കേട്ടിട്ടുണ്ട്, അപ്പം പി ജി കൂടെ എടുത്ത് കയ്യിൽ വെച്ചിരുന്നാൽ ഒരു സേഫായിട്ട് നമുക്ക് നമ്മുടെ ഒരു ലൈഫും സേഫ് ആക്കാം. പിന്നെ ഇതിലോട്ട് ഇറങ്ങുന്നെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഇറങ്ങാം. അങ്ങനെ ആണ് വെച്ചിട്ട്. ഈ കമന്റ്സിനൊക്കെ എങ്ങനെയാ കാണുന്നത്? ഇപ്പൊ ഇത് ക്ലീശ ചോദ്യം ആണെങ്കിലും എപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും, നമ്മളിപ്പോ വെറുതെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒന്നും അല്ല, ഒരു നോർമൽ മനുഷ്യനാണെങ്കിൽ പോലും ഒരു ഫോട്ടോ ഇട്ടാൽ അതിൽ വരുന്ന കമന്റ്സും ലൈക്സും ഒക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളുകളാണല്ലോ. അപ്പൊ ഇത്രയും ചെയ്ത് വെക്കുമ്പോ അതിനകത്ത് വരുന്ന ഓരോ കമന്റും ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കാറുണ്ടോ? അതിന് റിപ്ലൈ ചെയ്യാറുണ്ടോ? അതൊക്കെ എങ്ങനെയാ? ഞാൻ കമന്റിന് റിപ്ലൈ ചെയ്യുന്നത് വളരെ കുറഞ്ഞ, ബാക്കിയുള്ളവരുടെ വീഡിയോസിലൊക്കെ കമന്റ് നോക്കും, എന്റെ കമന്റ് നോക്കല് ഞാൻ വളരെ കുറവാണ്. പിന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും മുകളിലൊക്കെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ബാറിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ നോക്കും, അല്ലാതെ ഞാൻ നോക്കല് കുറവാണ്. പിന്നെ നെഗറ്റീവ് വരുന്നത് എനിക്ക് വലിയ കുഴപ്പമില്ല. എന്ന് വെച്ചാല് എല്ലാരും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ലല്ലോ. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി, ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നല്ലോ. തീർച്ചയായിട്ടും അതൊരു വിജയം തന്നെയാണ്. പിന്നെ എനിക്ക് വിഷമം വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ ഈ ഫേസും അതായത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ബോഡി അങ്ങനെയൊക്കെ വെച്ച് ബോഡി ഷേമിംഗ് ഒക്കെ പറയുമ്പോഴത്തേക്കിനും അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ തോന്നും. അല്ലാതെ അയ്യോ ഇവിടെ എന്തോ കാണിക്കുന്നത്, എന്തോ ഈ കാണിക്കുന്നത്, എനിക്ക് അങ്ങനെ. ഈ കമന്റ്സിന് ഇത്രയും അവരിപ്പോ ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കുറച്ച് ബ്രദേഴ്സ് അല്ലേ, അങ്ങനെ പറയാം, അത്ര അവരുണ്ടല്ലോ. അങ്ങനെയുള്ളവരുള്ളത് കൊണ്ട് ഇതിനെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നു? അവര് പറയാറുണ്ടോ അതൊക്കെ പോട്ടെ, ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ ഉപദേശം തരുന്നവരൊക്കെ കൂടെ ഉണ്ടോ, കൂട്ടത്തിലുണ്ടോ?
പുറത്തായാലും ഗ്രൂപ്പിലായാലും അങ്ങനെ തരുന്ന ഒരു ഊർജം തരുന്നവരുണ്ടോ എന്ന് ഞാൻ ചോദിക്കാം. ഇല്ല, അങ്ങനെ വലിയ തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ് ഇല്ല, നെഗറ്റീവുകളോ അങ്ങനെ ഒന്നും വരാറില്ല. വരുന്നെങ്കിൽ തന്നെ നമ്മളത് സ്കിപ്പ് ചെയ്തു. പിന്നെ എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ ഇവരുടെ കൂടെ നടക്കുമ്പോ ഇപ്പൊ അഞ്ച് ഒരു നാല് ആമ്പിള്ളാരുടെ കൂടെ ഒരു പെൺകുച്ചു നടക്കാണ്, എന്തൊക്കെയാണ് നടക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ള രീതിക്കൊക്കെ ആലോചിക്കുന്ന ആൾക്കാരുണ്ട്. അവന്മാരെ കൂടെ അങ്ങ് നടക്കുക എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരോടൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവരെങ്ങനെയാണ് എന്നെ കാണുന്നതെന്നും ഞാനെങ്ങനെയാ അവരെ കാണുന്നതെന്നും അവർക്കും അറിയാം, അവരുടെ ഫാമിലിക്കും അറിയാം, എന്റെ ഫാമിലിക്കും അറിയാം. അങ്ങനെ ഫസ്റ്റിൽ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, ആരാണ് ഗായത്രി, ഇതിൽ ആരാണ് ഗായത്രിയുടെ, അല്ലേ, അതെ, നിങ്ങളിലെ ആരാണ് ഗായത്രിയുടെ ലൈൻ, അങ്ങനെ അല്ലേ. അതെ അതെ, അങ്ങനെ ഉണ്ടായിരുന്നു. യൂട്യൂബിൽ ഏതൊരു ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗായത്രിയുടെ ലൈൻ ആയിരുന്നു, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവരുടെ ഓരോരുത്തരുടെയും കൂടെ ഇൻഡിവിജ്വൽ ആയിട്ട് വീഡിയോ സോറി ഫോട്ടോ ഇടും. അപ്പൊ ഫോട്ടോ ഇടുമ്പോ ആൾക്കാർ ഇവ തന്നെ അടുത്ത്, അവർ അടുത്ത് നിന്നാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവ തന്നെയാണ് അടുത്ത്. ഇനി ഞാൻ അദ്വൈതായിട്ട് എന്നോട് ഫോട്ടോ ഇടുമ്പോ ഇവര് സെറ്റാ, ഇവരാ, മറ്റതല്ല, ഇതാണ്. അനന്തന്റെ കൂടെ ഇടുമ്പോ പറയും ഇതാ ഇവര് തെറ്റാ എന്ന് പറയാം. അങ്ങനെ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മള് ഭയങ്കര അത്രയും കൂട്ടായോ, നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കൂട്ടായോണ്ടാണല്ലോ അങ്ങനെ ചെയ്ത് പറഞ്ഞു ഓരോരുത്തരെയും. അദ്വൈത, അലക്സ്, പിന്നെ സെലക്സ്, പിന്നെ എബിൻ, ഇവരെ ഓരോരുത്തരെ ഒന്ന് പറയുകയാണെങ്കിൽ അവർക്ക് പേഴ്സണലി അവർക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും അവരോട് ഒരുപാട്. അപ്പൊ അവരെങ്ങനെയാണ് ഈ റീൽ അല്ലാതെ അവരെങ്ങനെയാണെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ എങ്ങനെയാ അവരെ കുറിച്ച് ഒന്ന് പറയാം, എല്ലാവരെയും കുറിച്ച് ഒരു ഒറ്റവാക്കി പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഞങ്ങള് സത്യം പറഞ്ഞാൽ അഞ്ചു പേർക്കും അഞ്ച് സ്വഭാവമാണോ എന്ന് വെച്ചാൽ, അഞ്ചു പേരിപ്പോ നമ്മളൊരു ഗ്രൂപ്പ് ആണെങ്കിൽ പോലും അഞ്ചു പേർക്കും അഞ്ച് സ്വഭാവമാണ്. അപ്പം അതിങ്ങനെ അങ്ങ് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ, അഞ്ചുപേരും വേറെ വേറെ രീതിയാണ്. ഓരോരുത്തരുടെ മൈൻഡ് ആയാലും നമ്മൾ കണ്ടന്റ് തന്നെ നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞങ്ങളുടെ കണ്ടന്റിൽ സിമിലാരിറ്റീസ് അധികം ഇല്ല. എങ്ങാനും കുറച്ച് സിമിലാരിറ്റി എടുക്കുന്ന രീതിക്ക്, സിനിമാറ്റിക് രീതിയിൽ അങ്ങനെ എങ്ങനെ എടുക്കുന്ന രീതിക്കാണെങ്കിൽ എന്റെ ആനന്ദിന്റെയും എന്താ പറയാ, സിനിമാറ്റിക് രീതി സെയിം ആണ്. പക്ഷെ നമ്മളുടെ കണ്ടന്റ് അങ്ങനെയുള്ള എല്ലാം ഡിഫറെന്റ് ആണ്. എല്ലാവരുടെയും വേ ഓഫ് തിങ്കിങ്ങും എല്ലാം ഡിഫറെന്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മള് പല ഏജിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇപ്പം ഒരു 24 വയസ്സ് തൊട്ട് ബാക്കി ഞാൻ പറയുന്നത് കുറച്ച് പറയാൻ പറ്റില്ല, അത് പറയത്തില്ല, ഞാൻ പറയത്തില്ല. അപ്പൊ അങ്ങോട്ട് ഉള്ള വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമ്മള് അഞ്ചുപേരും പല പല ഏജ് ആണല്ലോ. അപ്പം അവരുടെ മൈൻഡിൽ വരുന്നത് ഓരോ രീതിയിലുള്ള ചിന്തകളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അഞ്ചെണ്ണം അഞ്ച് വ്യത്യസ്ത ക്യാരക്ടേഴ്സ്. തമ്പനെയിലിന്റെ കാര്യം ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചു. തമ്പനെയില് ഒരു ദിവസം ഇട്ടതിൽ ഞാൻ ഞെട്ടിയത് ഗായത്രിയുടെ കല്യാണം. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഗായത്രിക്ക് കല്യാണം ആയി കാണുന്നു വിചാരിച്ചു, കണ്ടപ്പോ അതൊരു കൊളാബായിരുന്നു. അത് 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 സെലക്ഷൻ്റെ ശരി. അതെ അതെ, ഗായത്രിയുടെ കല്യാണം എന്ന് എഴുതി കാണിക്കുമ്പോഴത്തേക്കിനും ആൾക്കാരെടുത്ത് ഇവിടെ കല്യാണമായോ, ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പം അതുകൊണ്ട് അത് പുള്ളിക്കാരുടെ ഈ തംബ്നെയിൽസ് എല്ലാം പുള്ളിയാണോ സെലക്ട് ചെയ്യുന്നത്? അതോ അല്ലല്ല, ഓരോരുത്തരുടെയും ഇത് അത് പുള്ളിയുടെ വീഡിയോ ആണ്. അപ്പൊ ഓരോരുത്തരുടെയും ഓരോരുത്തർ തന്നെയാണ്. ഇപ്പൊ എനിക്കിഷ്ടമുള്ള തമ്പനെയിലും ഞാൻ ഇടും, അങ്ങനെ അങ്ങനെ തന്നെയാണ്. ഒരു വീഡിയോ ഓടാൻ വേണ്ടിട്ട് നമ്മള് അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനെയിൽ ഏതാണ് അത് ഇടും. അതെല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ചെയ്യുന്നതാണ്. ഈ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുമല്ലോ ഓരോ വീഡിയോ കാണുമ്പോഴും, അത് എങ്ങനെ പോകുന്നു എന്നൊക്കെ. ഇത് ഒരു ലക്കാണോ അതോ ആക്ച്വലി ഇതിൽ വർക്ക് ചെയ്താൽ നമുക്ക് ഓക്കെ ആവുന്ന സാധനമാണോ? ഈ ഇത് എങ്ങനെ അതിന്റെ റീച്ച് കിട്ടുന്നത്? റീച്ച് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇതിപ്പം നമ്മളുടെ എല്ലാവരുടെയും റീച്ച് എന്ന് പറയുന്നത് അഞ്ചുപേരും ഒരുമിച്ച് ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ അത്രയും കട്ടയ്ക്ക് പോകുന്നതുകൊണ്ടാണ് ഇത്രയും ഒരു സപ്പോർട്ട് കിട്ടിപ്പോകുന്നത്. പിന്നെ ഒരു പ്രാവശ്യം കൂടി ചോദിച്ചു. അല്ലാതെ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ചോദിച്ച, ഗായത്രി ഇപ്പോ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, പക്ഷെ തുടക്കത്തിൽ ഉള്ള ഒരാളായിരിക്കില്ല. എവിടെ എന്ത് ചെയ്താൽ ആളുകളിലേക്ക് എത്തുമെന്ന് പഠിക്കുമല്ലോ ഓരോന്ന് കഴിയുമ്പോഴും. ഇങ്ങനെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഈ സോഷ്യൽ മീഡിയ സംഭവങ്ങൾ എങ്ങനെ? ഉണ്ട് അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ ഇട്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ഏതൊക്കെ തമ്പനെയിൽ ഇട്ടാൽ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ക്യാപ്ഷൻ എഴുതിയാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ഏതൊക്കെ രീതിയാണ് ആൾക്കാർക്ക് ഇഷ്ടം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലും ക്യു ആൻഡ് എ ചെയ്യാറുണ്ട്. അപ്പൊ ക്യു ആൻഡ് എ ചെയ്യുമ്പോൾ
ആൾക്കാർ പറയുമല്ലോ എങ്ങനത്തെ കണ്ടന്റ് ആണ് ഇഷ്ടം. അപ്പൊ അത് രീതിയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പാറ്റേൺ മാറ്റി പിടിക്കും. നമ്മൾ എപ്പോഴും ഒരേ പാറ്റേൺ, നമ്മൾ ഷൊണ്ണ മൊണ്ണ എന്നുള്ള ഒരു ടാഗ് ലൈനിലായിരുന്നു ഞങ്ങൾ ഇപ്പോഴും അതെ. ഇപ്പോഴും ഞങ്ങൾ അറിവ് ഷൊണ്ണ മൊണ്ണയിലുള്ളതല്ലേ. ഇത് നിർത്തിയിട്ട് കുറെ നാളായി ഞാൻ എന്റെ വീഡിയോസിൽ ഉപയോഗിക്കാറില്ല. ഇടയ്ക്കൊക്കെ എബിചേട്ടന്റെ വീഡിയോസിലൊക്കെ പുള്ളിക്കാരനാണ് ഇതിന്റെ ഈ വാക്ക് കണ്ടുപിടിച്ച് അവിടെ എന്താ പറയണ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന പുള്ളിയാണ്. അപ്പൊ പുള്ളിക്കാരൻ എന്റെ വീഡിയോസിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മള് അങ്ങനെ ഈ വാക്കേ യൂസ് ചെയ്യാറില്ല. പക്ഷേ എല്ലാരും ആ ഒരു വാക്കിലാണ് പിടിച്ച് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ള സ്ലാങ്. കാരണം നമ്മുടെ ആൾക്കാരുടെ തന്നെ ഒരു മാറ്റം വന്നിരിക്കുന്നതാണ്. നമ്മൾ സാധാരണ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്ര അധികം ഇത് വരാത്തൊരു കാലത്ത് ക്യാമറ ഓൺ ചെയ്ത ഏത് ക്യാമറയാവട്ടെ, ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലാങ് അങ്ങ് മാറും. നമ്മൾ പെട്ടെന്ന് വേറൊരാളായിട്ട് സംസാരിക്കും. പക്ഷെ നിങ്ങളുടെയൊക്കെ കണ്ടന്റിന്റെ ഒരു പ്രത്യേകത അതാണ്. നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ ആളുകളെ കാണിക്കുന്നത്. അതിനുവേണ്ടി ഇങ്ങനെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അച്ചടി ഭാഷയിൽ അങ്ങനെ നമ്മൾ പറയില്ല, അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ അതിലുള്ളൊരു വിജയം അതൊക്കെ എപ്പോഴായിരുന്നു ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്, നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്ന് വിചാരിച്ചൊരു തീരുമാനിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അതോ ആദ്യം തൊട്ടേ ഇത് തന്നെയായിരുന്നു ചെയ്തത്? ആദ്യം തൊട്ടേ നമ്മൾ ഇങ്ങനെ തന്നെയായിരുന്നു. എന്നുവെച്ചാ നമ്മളിപ്പം സിനിമയായാലും പണ്ട് കുറച്ചും കൂടി ഡ്രാമാറ്റിക് ആയിട്ടുള്ള രീതിയിലല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എന്താ പറയാ, നമ്മള് ഇപ്പം തണ്ണീർമത്തങ്ങനെ അങ്ങനെയുള്ള സിനിമാസിലൊക്കെ എന്താ പറയാ ആ ഒരു സ്ലാങ്ങും ആ ഒരു ദേശത്തിലെ സ്ലാങ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളും നമ്മളുടെ നമ്മളെന്തിനാണ് വലിയ രീതിക്ക് അതെ പറയൂ അങ്ങനെയൊക്കെ പറഞ്ഞ് പറയേണ്ട ആവശ്യമില്ല. നമ്മള് അതുകൊണ്ടാണ് ആ ഒരു സ്ലാങ് തന്നെ കണ്ടിന്യൂ ചെയ്തു പോവാന്ന്. ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കൂട്ടായ്മകളൊക്കെ ഇപ്പൊ ഒരുപാടുണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് പേരുമായിട്ട് കൂട്ടായോ? അതിൽ ഏറ്റവും അടുപ്പമുള്ള ആളുകളൊക്കെ ആരൊക്കെയാണ്? ഒരുപാട് പേരെ നമ്മള് ഇടയ്ക്ക് മീറ്റപ്പ് വരാറുണ്ട്. യൂട്യൂബിന്റെ ആയാലും ഇൻസ്റ്റാഗ്രാമിന്റെ ആയാലും മീറ്റപ്പ് വരാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് മീറ്റപ്പിന് പോയിട്ടുണ്ട്. അപ്പോ ആൾക്കാരായിട്ട് കൂടുതലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തന്നൊരു ഇതെന്ന് വെച്ചാൽ കാർത്തിക് സൂര്യൻ ഞാൻ പണ്ട് തൊട്ടേ കാണുന്നത്, പുള്ളിക്കാരനെ കാണാൻ പറ്റി സംസാരിക്കും. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരൻ ഭയങ്കര കമ്പനിയാ കാണുമ്പോ ആ മോളെ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കമ്പനിയാണ്. അപ്പോ എല്ലാരെയും കാണാൻ പറ്റി നമുക്ക്. ഞാൻ എൻ്റെ എന്താ പറയുക കുഞ്ഞിലെ അല്ലെങ്കിൽ എനിക്കൊരു പത്ത് പത്തിലൊക്കെ ഇപ്പം പത്ത് പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ആരാധിച്ചിരുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ അടിപൊളിയാണല്ലോ, ഇവരെയൊക്കെ എങ്ങനെ കാണുക അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോസൊക്കെ കാണാറുണ്ട്, സൂപ്പറാണെന്ന് പറയുമ്പോൾ നമുക്കൊരു അയ്യോ നമ്മളെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് നമുക്കൊരു അഭിമാനമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ് അങ്ങനെയൊക്കെ വന്ന് പറയുമ്പോഴും അങ്ങനെയുള്ളവരെ കാണുമ്പോഴും അവരടുത്ത് സംസാരിക്കാൻ പറ്റുമ്പോഴും ഒക്കെ വളരെയധികം സന്തോഷമാണ്. എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. നേരത്തെ ഒന്ന് പറഞ്ഞു പോയി വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ വർക്കലയാണ്, തിരുവനന്തപുരംകാരാണ് എല്ലാവരും, വർക്കലയാണ് താമസം. അപ്പം നിങ്ങളുടെ ഈ ആ ലൊക്കാലിറ്റിയിലുള്ള അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് അറിയാം, അതുകൊണ്ട് അവർ മൈൻഡ് ആക്കാറില്ല നിങ്ങളുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. എങ്കിലും അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്, അവരുടെ ഒരു പിന്തുണ എങ്ങനെയാണ് നാട്ടുകാരുടെ? അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തല്ല ഷൂട്ട് ചെയ്യുന്നത്, ഇത് ഇവർ നാലുപേരുടെയും വീട് അടുത്തടുത്താണ്. അപ്പോൾ ആ ഒരു അവിടെ വയലുണ്ട്, ഒരു വയലിൻ്റെ അടുത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ആൾക്കാരധികം വന്ന് എന്താ പറയുക ഇടയ്ക്ക് കയറി എന്തിവിടെ ചെയ്യുന്നത് ഇവിടെ ഇതൊന്നും പറ്റില്ല അങ്ങനെയൊന്നും പറയുന്ന ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ആൾക്കാർ സപ്പോർട്ടും ഇല്ല, എന്നാ സപ്പോർട്ടില്ല എന്നല്ല, ഒന്നിനും എതിർത്ത് ആൾക്കാരൊന്നും പറയാറില്ല. അപ്പം അതുകൊണ്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞ ആ ഈ ഇപ്പം ഇത്രയും ആൺകുട്ടികളുടെ കൂടെ പോകുന്നു ആ സ്ഥാനം അവിടെ ഇല്ല കേട്ടോ, അവിടെ ഇല്ല, അവിടെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ അവിടെ എല്ലാരെയും അറിയാം, ഇവരൊക്കെ അറിയാവുന്ന ആൾക്കാർ, ഇവരൊക്കെ പണ്ട് തൊട്ടേ ഇതിന്റെ പുറകെ നടക്കുന്ന ആൾക്കാരാണ്. ചേട്ടന്മാരായാലും എല്ലാരും ഇതിന്റെ പുറകെ ഷോർട്ട് ഫിലിം ഒക്കെ ഡയറക്ട് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്കങ്ങനെ ഗായത്രി കുറച്ച് ഇങ്ങനെ ആളുകളെ അറിഞ്ഞു തുടങ്ങിയതിന് ശേഷമാണല്ലോ ഇപ്പൊ പി ജിക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെയാ വൈബ്? അവിടെ സത്യം പറഞ്ഞ ഇത് ഇറങ്ങുമ്പോ എന്റെ കോളേജുകാരെ ചോദിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കോളേജ്. അയ്യോടാ അതെന്താ, എനിക്ക് ആ വൈബ് അങ്ങോട്ട് സെറ്റ് എനിക്ക് ആ വൈബ് അങ്ങോട്ടേ സെറ്റ് ആണോ കോളേജ്? അയ്യോ അങ്ങനെയൊന്നും അല്ല, കോളേജ് കോളേജ് ആണ് അപ്പം കോളേജ് അത്ര സ്ട്രിക്റ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്തോ എന്തോ എനിക്കെന്തോ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു ഇവള് ഭയങ്കര ആയിരിക്കും എനിക്കറിയത്തില്ല, പിള്ളേരൊക്കെ കാണുമ്പോഴായാലും മിണ്ടത്തില്ല, വലിയ മിണ്ടാട്ടമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിക്കും ദൈവം ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തോ,
ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണ്. പക്ഷെ നോർമലി എനിക്ക് ചിന്തിച്ചു നോക്കിയാൽ ശരിയാ, നമ്മളിപ്പോ ഇത്രയും അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഒരാൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായി വിചാരിക്കും ക്ലാസ്സിലെ പിള്ളേർക്ക് വേറെ, കോളേജിലെ ബാക്കി കോളേജില് ആണ് ഇപ്പം എല്ലാവർക്കും എന്ന് വെച്ചാൽ അവിടെ ഉള്ള പിള്ളേരുടെ ഒരു ഇതെന്ന് വെച്ചാല് ഇവളടുത്ത് മിണ്ടി കഴിഞ്ഞാൽ ഇവക്ക് ഭയങ്കര ചാടേരിയും, പിന്നെ പോയി മിണ്ടി എന്തുവാ അങ്ങനെയൊക്കെ വിചാരിക്കും, വിചാരിച്ചിട്ടായിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് നീ നടക്കണ കണ്ടാ നിനക്ക് ഭയങ്കര ജാടയാന്ന് തോന്നുന്നു, പക്ഷെ നിന്റെ സംസാരിച്ചാൽ ജാടയാന്ന് തോന്നത്തില്ല. അത് ഞാൻ നടക്കുന്ന അത് എനിക്ക് പറ്റത്തില്ലല്ലോ, ഞാൻ എന്റേതായിട്ടുള്ള രീതിക്കല്ലേ നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കാം പിള്ളേർ വിചാരിക്കണ ഭയങ്കര ജാടയാന്ന്. പക്ഷെ ഇപ്പൊ ഇപ്പൊ കുറേശ്ശെ എല്ലാരും അറിഞ്ഞറിഞ്ഞു വരുന്നു. നേരത്തൊന്ന് പറഞ്ഞു പോയി പ്രണയം, നമ്മള് അതായത് പ്രണയത്തെ കുറിച്ച് പറഞ്ഞു എന്നല്ല, നിങ്ങളുടെ കൂടെ ഉള്ളവരുമായിട്ട് ഇനി ആരെങ്കിലും ആയിട്ടാണോ പ്രണയം എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോഴും ഗായത്രി പല ഇന്റർവ്യൂസിനും ഗായത്രിയോട് ചോദിച്ചിട്ടും ഗായത്രി ഒന്നും പറഞ്ഞില്ല, അയ്യോ ഇവരെന്ന് ഞാൻ അങ്ങനെയല്ല അവരെന്നെ അങ്ങനെയല്ല എന്നേ പറഞ്ഞുള്ളൂ. എങ്കിലും പ്രണയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതുവരെ അങ്ങനെയൊന്നും ഇല്ലേ? ഇവർ അഞ്ച് പേര്, സോറി ഇവർ നാല് പേരുടെ ക്യാരക്ടറും എനിക്ക് നന്നായിട്ട് അറിയാം. പ്രേമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാര്യം എന്ന് വെച്ചാൽ എന്റെ ടൈപ്പ് ഓഫ് ആൾക്കാരല്ല എന്ന് വെച്ചാൽ അവര് മോശമൊന്നല്ല, നമുക്ക് ഓരോ സങ്കല്പങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. ആ സങ്കല്പം ഒന്ന് കേക്കട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ എനിക്ക് ഭയങ്കര എന്റെ അടുത്ത് ഭയങ്കര ജെനുവിൻ ആയിരിക്കണം ആ ഒരു ഇതാണ്. പിന്നെ മാത്രല്ല ഇവര് നാലുപേരെടുത്ത് നമ്മൾ അങ്ങനെ അപ്രോച്ച്, നാലുപേരെ ഞാൻ പറഞ്ഞു ആൾക്കാർ ഇത് കാണുമ്പോ ആൾക്കാർ ഓ ചെലപ്പോ അവര് കൊള്ളാത്തോണ്ടായിരിക്കും ഇവള് ഇഷ്ടപ്പെടാത്തേന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് ക്ലാരിഫൈ ചെയ്യണമല്ലോ, ഇവര് നാലുപേരും അവർക്കൊന്നും കുഴപ്പമില്ല, എന്താ പ്രശ്നം എന്ന് വെച്ചാല് എനിക്കാണ്, ഞാൻ അവരങ്ങനെ കണ്ടിട്ടില്ല, അവരും എന്നെ ഇങ്ങോട്ടും കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും നമ്മള് വീഡിയോ എടുക്കാൻ വരുന്നു, നമ്മള് പ്രണയസങ്കല്പം വിവാഹത്തോട് താല്പര്യക്കുറവൊന്നും ഇല്ലല്ലോ. ഇല്ല ആ ഇഷ്ടമാണ് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടോ വീണ്ടും അമ്മ ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, അമ്മയാണ് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ആ കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും അമ്മയോട് സംസാരിക്കാറുണ്ടോ? എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്, അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുമോ? ഇവരല്ലാതെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാ? എനിക്ക് മാളവിക എന്ന് പറഞ്ഞിട്ട് കോളേജിലുള്ളതാണോ അതോ വീടിനടുത്ത്? അല്ല എന്റെ കൂടെ ബി എഡ് പഠിച്ചു. അപ്പൊ നിങ്ങൾ ഇപ്പോഴും കൂട്ടാണോ? എല്ലാ കാര്യങ്ങളും പറയുന്ന ആളാ. ആ എനിക്ക് എന്താ പറയാ, എനിക്ക് എന്ത് കാര്യവും എപ്പ വേണമെങ്കിലും പോയി പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ടാണ്. എനിക്ക് ഭയങ്കര എനിക്ക് എന്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യം അവളാന്ന് ഞാൻ പറയും. കാര്യം എനിക്ക് എന്ത് കാര്യം വേണം, എനിക്ക് സങ്കടമാണെങ്കിലും വിഷമമാണെങ്കിലും എന്ത് കാര്യം വേണമെങ്കിലും അവളടുത്ത് പോയി പറയാം. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അമ്മു മാളു അങ്ങനെ കുറച്ച് പേര് പറയുമ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലർക്ക് വിഷമം വരും. അതെ അതെ, എല്ലാവരുടെയും പേര് പറഞ്ഞു ഗായത്രി എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുകയാണ്, എല്ലാവിധ ആശംസകളും നേടുകയാണ്. പ്രത്യേകിച്ച് സിനിമാ മോഹം ഉടനെ തന്നെ പോവണിയട്ടെ. പിന്നെ ഇപ്പൊ പഠിക്കുന്ന കാര്യം പറഞ്ഞു, കോളേജിൽ പോകുന്നു, നിങ്ങൾ ആ കോളേജുകാരൊന്ന് ശ്രദ്ധിച്ചേക്കണേ, ഈ കൊച്ചു ജാടയുള്ള കൊച്ചൊന്നും അല്ല. അപ്പൊ എല്ലാവരും അതിനോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇടപെടണം, ആ കോളേജ് വെറുപ്പിക്കരുത് അല്ലേ, നമുക്ക് ഇനി പഠിക്കാനുള്ളതല്ലേ. കോളേജുകാരല്ല പിള്ളേര്, ഞാൻ കോളേജിലുള്ള പിള്ളേരോടാ പറഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും, ഇനി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഗായത്രി. താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് എന്നെ ഇവിടെ വിളിച്ചതിനും ഇന്റർവ്യൂ ചെയ്തതിനും. താങ്ക് യു. എഡിസ് ഇവിടെ പൂർണ്ണമാകുന്നു, മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.